പ്രതിപക്ഷ നേതാവ് തീർച്ചയായിട്ടും ഇതിൽ എടുക്കേണ്ടത് ഈ സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന കുഴികൾ ആദ്യം അടക്കണം. ആ ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കേണ്ടത്. അദ്ദേഹം അവാസ്തവമായ കാര്യങ്ങൾ എത്ര എണ്ണം പറഞ്ഞു അത്രത്തോളം വാസ്തവം പറയാൻ ഞാൻ നിർബന്ധിതനാണ്. അദ്ദേഹം 15 തവണ അവാസ്തവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വസ്തുത പറയേണ്ടത് 15 തവണ എന്റെ ഉത്തരവാദിത്തമാണ്. പ്രീ മൺസൂൺ വർക്കുകൾ കൃത്യമായി ഈ വർഷം മൺസൂണിന് മുമ്പ് നടന്നില്ല എന്നാണ് അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി. 322 കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ചു എന്നാണ്. ഇപ്പോൾ വേറെ തലശ്ശേരിയിലെ വർക്ക് 5/8/2022 28/5/2022 ചെയ്തിരിക്കുന്ന ലാസ്റ്റാണ്. അപ്പോഴേക്ക് ജൂണിൽ മഴയാണ്. പിന്നെ 29/7/2022 അത് കൊയിലാണ്ടിയിലെ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നെടുങ്കണ്ടത്തൊരു വർക്ക് 1/8/2022 നിരവധി വർക്കുകളുടെ ടെൻഡർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ ചിലയിടങ്ങളിൽ ടെൻഡർ വൈകി എന്നുള്ള ഒരു ഡേറ്റ് ഒക്കെ വെച്ച് അദ്ദേഹം പറഞ്ഞു. തലശ്ശേരി പ്രീ മൺസൂൺ വർക്ക് ടെൻഡർ ചെയ്തത് 19/5/2022 എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 5/8/2022 എന്നാൽ തലശ്ശേരി ആ വർക്ക് ടെൻഡർ ചെയ്തത് 19/5/2022. അപ്പോ അദ്ദേഹത്തിന് എവിടുന്നാണ് പിന്നെ അങ്ങനെ ഒരു കണക്ക് കിട്ടിയതെന്ന് എനിക്കറിയില്ല. കൊല്ലം ജില്ലയിലെ പുനലൂർ അദ്ദേഹം പറഞ്ഞത് 5/8/2022 മൺസൂണൊക്കെ കഴിയാറായപ്പോഴാണ് അതിന്റെ കാര്യങ്ങൾ വന്നതെന്നാണ്. അതിന്റെ ടെൻഡറിംഗ് വൈകിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് 17/5/2022 പുനലൂർ വർക്കിന്റെ ടെൻഡർ പ്രവൃത്തി നടത്തിയിട്ടുള്ളത്. ഇത് ഒറ്റപ്പെട്ടെന്നൊന്നും ശരിക്കും മറുപടി പറയേണ്ടതില്ല. പക്ഷെ പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള അത്രയും ഒരു പ്രധാനപ്പെട്ട കസേരയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒറ്റപ്പെട്ട വർക്കൊക്കെ എടുത്ത് പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. പ്രീ മൺസൂൺ വർക്കിന്റെ ഫണ്ട് അനുവദിച്ചതിന്റെ കണക്ക് മാത്രമാണ് മന്ത്രി പറഞ്ഞത്. അതിന്റെ വർക്ക് നടന്നിട്ടില്ല എന്ന വിചിത്രമായ ഒരു വാദവും അദ്ദേഹം ഉന്നയിച്ചു. എല്ലാ വർഷവും പ്രീ മൺസൂൺ വർക്ക് എപ്പോഴാണോ നടക്കുന്നത് അതുപോലെ ഇത്തവണയും നടന്നിട്ടില്ല. സാധാരണ മെയ് മാസത്തിലാണ് പ്രീ മൺസൂൺ വർക്ക് നടക്കാറ്. അങ്ങനെ നടക്കുന്ന പ്രീ മൺസൂൺ വർക്ക് ഇത്തവണ ഇവിടെ ഈ 2022 മെയ് മാസം ഫണ്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്, വർക്കും നടന്നിട്ടുണ്ട്. ഇതാണ് വസ്തുത. പിന്നെ അതിന്റെ ബില്ല് എല്ലാ വർഷവും ബില്ല് മെയ് മാസത്തിലെ വർക്കിന്റെ ബില്ല് വരിക 3 മാസം കഴിഞ്ഞ് ഒന്നാകുകയാണ്. അത് എല്ലാ വർഷവും അങ്ങനെയാണ്, ഈ വർഷവും അങ്ങനെയാണ്. അത് പരിശോധിച്ചാൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എന്റെ നിയോജക മണ്ഡലത്തിൽ വളരെ കൃത്യമായി വർക്കുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ 2020 ചെയ്ത കിട്ടിയ ഒരു വർക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. പറവൂർ ചെറായി റോഡ് നന്നാക്കാൻ 250 ലക്ഷം രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചാണ്. 30/9/2020 ഇന്നുവരെ ഈ പ്രവൃത്തി നടത്തുന്നതിന് സാധിച്ചിട്ടില്ല. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലം പറവൂർ മണ്ഡലം, ആ പറവൂർ മണ്ഡലത്തിലെ ഒരു ഒറ്റപ്പെട്ട പ്രവൃത്തിയെ കുറിച്ച് അദ്ദേഹം പർവതീകരിച്ചു പറഞ്ഞു. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പോലെയുള്ള സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരു ഒറ്റപ്പെട്ട വിഷയത്തെ ഇങ്ങനെ പർവതീകരിച്ച് ഒരു വലിയ സംഭവമാക്കി പൊതുമരാമത്ത് വകുപ്പിനെതിരെ തിരിക്കാൻ വേണ്ടി പറയാൻ പാടില്ലായിരുന്നു. പറവൂർ ചെറായി റോഡ് ഒരു പ്രധാനപ്പെട്ട റോഡാണ്. 2020 ഭരണാനുമതി കിട്ടിയതാണ്. ഇതുവരെയും പ്രവൃത്തി നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ശരിയാണ്, 2020 പറവൂർ ചെറായി റോഡിന് ഭരണാനുമതി കിട്ടിയിട്ടുള്ളത്. 2,50,00,000 രൂപയുടെ ഭരണാനുമതിയാണ്. ചെറിയ തുക, അതായത് പൊതു റോഡിന്റെ തുക നോക്കുമ്പോൾ ചെറിയ തുകയാണുള്ള ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം വലിയൊരു സംഭവമായി പറഞ്ഞതെങ്കിൽ കൂടി അതിന്റെ വസ്തുത ഏറ്റവും അധികം അറിയുന്നയാൾ ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്, അവിടുത്തെ MLA. 2.75 കിലോമീറ്റർ റോഡിന്റെ നീളം രണ്ട് വശവും ചെമ്മീൻ കെട്ടാണ്. ഡിസൈൻ റോഡാക്കി മാറ്റിയിട്ടില്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് പ്രയോജനമില്ല എന്നുള്ള റിപ്പോർട്ട് ചീഫ് ടെക്നിക്കൽ എക്സാമിനർ നൽകുകയുണ്ടായി. CTE ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥർ, ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട CTE നൽകുന്ന റിപ്പോർട്ട് പ്രകാരം തന്നെ കാര്യം നടത്താൻ പറ്റും. അതല്ലാതെ അതൊന്നും പറ്റില്ല, ജമീൻ കെട്ട് ഉണ്ടായിക്കോട്ടെ, ഇപ്പണി ഞങ്ങൾ നടത്തും എന്ന് പറഞ്ഞ് നടത്താൻ പോയാൽ ഫിനാൻസിന്റെ CTEയുടെ റിപ്പോർട്ട് ലംഘിച്ചുകൊണ്ട് നടത്തിയതിന് ഗുരുതരമായ പ്രശ്നമായി അത് മാറും. അപ്പൊ ഇതേ വ്യക്തി തന്നെ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് അഴിമതി പ്രശ്നം ഉൾപ്പെടെ കൊണ്ടുവരും. അവിടെ CTE പറഞ്ഞതിന്റെ ഭാഗമായി അത് അത്രയും നിലയിൽ ആ വർക്ക് നടത്താൻ വേണ്ടി പറ്റില്ല എന്ന് മാത്രമല്ല, ഒരു കിഫ്ബിയുടെ പ്രവൃത്തി അതിന്റെ തൊട്ടടുത്തുണ്ട്. ആ റോഡിന് സമാന്തരമായുള്ള കിഫ്ബി റോഡ് കൂടി ഉള്ളതുകൊണ്ട് അത് പരിഗണിച്ചുകൊണ്ട് ഈ രണ്ട് പ്രവൃത്തികളും 4 ലൈൻ ആക്കി മാറ്റുന്നത് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതറിയാത്ത ആളല്ല അദ്ദേഹം.
ഇതെല്ലാം ഡിസൈൻ വിങ്ങിന്റെ പരിഗണനയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഡിസൈൻ വിങ്ങിന്റെ പരിഗണനയാണ് ഇത് ഇന്ന് ഏറ്റവും അധികം അറിയുന്നയാളാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ റോഡ് പ്രീ മൺസൂൺ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി അത് ഈ ഇന്ന് കേരളം നേരിടുന്ന പ്രധാന പ്രശ്നം റോഡിന്റെ പ്രവൃത്തികൾ നടക്കുന്നിടത്തൊക്കെ തന്നെ അറ്റകുറ്റപ്പണി ധാരാളം ഉണ്ടാകും അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ റോഡ് പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലെ റോഡാണ് വളരെ ശ്രദ്ധിക്കേണ്ട റോഡാണ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് വൈപ്പിലേക്കും ജെറായിലേക്കും ഒക്കെ പോകാവുന്ന റോഡാണെന്നതുകൊണ്ട് തന്നെ ഈ റോഡ് പ്രീ മൺസൂൺ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി ട്രാഫിക്കബിൾ ആക്കി എന്നുള്ളതും പിന്നെ പി ഡബ്ല്യു ഡിയിൽ നടക്കുന്ന കാര്യങ്ങൾ മാതൃകാപരമാണ്. ഇത് തന്നെയാണ് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത്. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ എല്ലാവരും മാതൃകാപരമെന്ന് തന്നെ. ഡിഫക്ട് ലയബിലിറ്റി പീരീഡ് പരിപാലന കാലാവധി പരസ്യപ്പെടുത്തുന്ന ബോർഡ് വെച്ച പ്രവൃത്തി മാതൃകാപരമാണെന്ന് അദ്ദേഹം അംഗീകരിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അതിന്റെ ഉദ്ഘാടന പ്രവൃത്തി അദ്ദേഹം നടത്തിയത്. മാതൃകയാണെന്ന് തോന്നിയൊരു പ്രവൃത്തിയല്ലാതെ ഇത്തരത്തിലൊരു വകുപ്പിന്റെ ഒരു പ്രവൃത്തി ഒരു പ്രതിപക്ഷ നേതാവ് സ്വന്തം മണ്ഡലത്തിൽ ഉദ്ഘാടനം ചെയ്യും. അപ്പൊ ഒരു പുതിയ ചുവടുവെപ്പാണ്. അത് നാടിന്റെ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കാണാനുള്ള ഒരു നീക്കമാണെന്ന് അദ്ദേഹത്തിന് പോലും ബോധ്യമായതുകൊണ്ടാണ് ഒരു മാതൃകാ പ്രവൃത്തിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എല്ലാ എം എൽ എമാരെ പോലെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഡി എൽ പി ബോർഡ് പരസ്യപ്പെടുത്തുന്ന പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറിയ വർക്കിൽ പിന്നെ പൊതുമരാമത്ത് വകുപ്പിന് യാതൊരു കാര്യമില്ല. ശരിയാണ്. പക്ഷെ 2021 ഗവൺമെന്റ് ഓഫ് കേരള പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് എൻ എച്ച് ഡിവിഷൻ ആലപ്പുഴ ദേ ടെൻഡർ ചെയ്തിട്ടുണ്ട് അർജന്റ് റെക്ടിഫിക്കേഷൻ ഓഫ് എൻ എച്ച് 66 ഫ്രം ഹരിപ്പാട് മാധവ ജംഗ്ഷൻ ടു കൃഷ്ണപുരം അണ്ടർ എൻ എച്ച് ഡിവിഷൻ ആലപ്പുഴ. 12/5/2020 കേന്ദ്ര ഗസറ്റ് വിജ്ഞാപനം SO 1506E പ്രകാരം NH 66 തലപ്പാടി മുതൽ കാരോട് വരെ ആലപ്പുഞ്ച ജില്ല ഉൾപ്പെടെ എന്ന ഭാഗം ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്തിരുന്നു. ഇങ്ങനെ ഏറ്റെടുത്ത ഒരു ദേശീയപാതയിലും പൊതുമരാമത്ത് വകുപ്പിന് ഒരു കാലണ പോലും ചെലവഴിക്കാനാകില്ല എന്നൊരു വസ്തുതയാണ്. NH 66 കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത ശേഷം അത്തരം ദേശീയപാതകളുടെ അറ്റകുറ്റപ്പണിയുടെ ആവശ്യകതയെക്കുറിച്ച് വലിയ ചർച്ച നടന്നു. ഇപ്പോഴാ പല ദേശീയപാതകളിലും കുഴിയെക്കുറിച്ച് ചർച്ച നടക്കുന്നു. എങ്ങനെ പരിഹരിക്കണം പ്രശ്നമല്ലേ? നമുക്ക് നോക്കിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലൂടെയാണ് റോഡ് പോകുന്നത്. അത് കേന്ദ്രത്തിലെ റോഡാണ്, കേന്ദ്രത്തിലെ കുഴിയാണ്, മറ്റേതാണ് പി ഡബ്ല്യു ഡി എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. അതിന് ഇടപെടണം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് തന്നെയാണ് സമൂഹത്തിന്റെ അഭിപ്രായം. അതിന്റെ ഭാഗമായി തുടർച്ചയായി കത്തുകൾ എഴുതി 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കത്തിന്റെ ഡേറ്റ് തന്നെ എന്തെങ്കിലും ഉണ്ട്. ഈ ദിവസങ്ങൾക്ക് ശേഷം ദേശീയപാതയിലെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റിക്ക് കത്ത് നൽകിയെന്ന് മാത്രമല്ല, ഈ ഹരിപ്പാട് മാധവ ജംഗ്ഷൻ മുതൽ കൃഷ്ണപുരം ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള സ്ട്രച്ചുകളുടെ വിഷയം കത്തിൽ സൂചിപ്പിച്ചെന്ന് മാത്രമല്ല, അവിടുത്തെ ബഹുമാന്യനായ എം എൽ എ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി. പ്രതിഭ കായംകുളം എം എൽ എ ചർച്ച നടത്തി, എച്ച് സലാമായി ചർച്ച നടത്തി. ഞങ്ങൾ 4 ആളിരുന്ന് ചർച്ച ചെയ്തു, ഞങ്ങൾ 3 ആളിരുന്ന് ചർച്ച ചെയ്തു. അങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റിനെ കാണാൻ വേണ്ടി തീരുമാനിച്ച് ഞാൻ ഡൽഹിയിൽ പോയത്. ഡൽഹിയിൽ പോയി ശക്തമായ അതിന്റെ ഭാഗമായി സമ്മർദ്ദം ചെലുത്താൻ തീരുമാനിച്ചു. ഇതൊക്കെ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഇരുന്നു കൊണ്ടാണ് തീരുമാനിച്ചത്. അദ്ദേഹം പോയിട്ട് പി ഡബ്ല്യു ഡിക്കെതിരെ പ്രസ്താവന ഇറക്കുകയായിരുന്നില്ല ചെയ്തത്. അവിടുത്തെ പി ഡബ്ല്യു ഡി ഓഫീസിൽ പോയി അദ്ദേഹം കുത്തിയിരിപ്പ് സമരം നടത്തുകയായിരുന്നില്ല ചെയ്തത്. ഇതിനെങ്ങനെ പരിഹാരം കാണണം, അതിന് എന്തൊക്കെ മാർഗമെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഇതിന്റെ ഭാഗമായി ഒക്ടോബർ മാസത്തിൽ ബഹുമാന്യനായ ശ്രീ നിതിൻ ഗഡ്കരിയെ നേരിട്ട് കണ്ടാൽ ഇക്കാര്യം ഉന്നയിച്ചു. ഇത് പരിഹരിക്കപ്പെടണം എന്ന ആവശ്യം ഉന്നയിച്ചു. ഈ ആവശ്യങ്ങളെല്ലാം ഭാഗമായി 27/10/2021 ദേശീയപാത അതോറിറ്റി ഹരിപ്പാട് മേഖല ഉൾപ്പെടുന്ന സ്ഥലത്ത് ഹരിപ്പാട് മാധവ ജംഗ്ഷൻ മുതൽ കൃഷ്ണപുരം ജംഗ്ഷൻ വരെ റോഡ് ഓവർലേ ചെയ്യാൻ 5 കോടിയോളം രൂപ അനുവദിച്ചു. ആ വർക്ക് ചെയ്യുന്നതിന് പൊതുമരാമത്ത് ദേശീയപാത വിഭാഗത്തോട് അവർ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് വർക്ക് നടപടിക്രമം അനുസരിച്ച് അത് ചെയ്തു. ഇത് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ തന്നെ പരിശോധിച്ച് പറഞ്ഞാണ് എന്തോ ഒരു പുതിയ കാര്യം പോലെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇനി ഇവിടുത്തെ ഏതെങ്കിലും ദേശീയപാതയുമായി ബന്ധപ്പെട്ട റോഡിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് പ്രയാസമുണ്ട് എന്ന് ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര സർക്കാരും അറിയിച്ചാൽ, പി ഡബ്ല്യു ഡിയുടെ സഹായം വേണം എന്ന് ആവശ്യപ്പെട്ടാൽ, രണ്ട് കൈ നീട്ടി അത് സ്വീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാണ്.